ശരിക്കും ഇപ്പോൾ കുറുപ്പിൻ്റെ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഒരു മാസ് ഇമ്പാക്റ്റ് വന്നിട്ടാണ് ആളുകൾക്കിടയിൽ. ഇതിനു മുൻപ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ കഥ പറയുന്ന സിനിമകളുടെയൊക്കെ നെഗറ്റീവ് ജീവിച്ചിരുന്ന നെഗറ്റീവ് കഥാപാത്രങ്ങളുടെ റിയൽ ലൈഫ് സ്റ്റോറീസ് വരുന്ന സിനിമകൾക്ക് ഒരു മാസ് ഫീല് പ്രേക്ഷകരിൽ നിന്ന് കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ഒരു സിനിമ എടുക്കുമ്പോൾ ഈ ഒരു മാസ് ഫീല് കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ സിനിമകൾക്കൊന്നും ഈ ഒരു മാസ് ഫീല് കിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? പ്രേക്ഷകരുടെ ചിന്ത എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്ന് വെച്ചാൽ ശരിക്കും തിരിച്ചല്ലേ വരണ്ടേ? ശരിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു എനി രീതിയിൽ കുറച്ച് വില്ലത്തരവും കുറച്ച് കുരുത്തക്കേടും കുറച്ച് നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷേ എവിടേക്കോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് നമ്മൾ അനുവദിക്കാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്തോ ഒരു സ്ട്രേഞ്ച് ഒരു ഫാസിനേഷൻ ഉണ്ട് അവരോട്. അതിപ്പോൾ ഏതൊരു ക്രിമിനലാണെങ്കിലും അങ്ങനത്തെ ഒരു ഭയങ്കര ഹൈ പ്രൊഫൈൽ കേസാണെങ്കിലും അതിന് ഭയങ്കര ന്യൂസ് വാല്യൂവും റീഡർഷിപ്പും ഫോളോയിങ് ഒക്കെ ഉണ്ടാവും. ഇൻഫാക്ട് ആ കോർട്ട് റൂംസിനൊക്കെ ഒരുപാട് പേര് വരികയും ഈവൻ പുറത്ത് അമേരിക്കയിലൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ഭയങ്കരമായ സീരിയൽ കില്ലേഴ്സിനൊക്കെ ഒരുപാട് ഫാൻ ഫോളോയിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഇറ്റ്സ് മേ ബി എ ഹ്യൂമൻ തിങ് ഇപ്പോൾ നമ്മൾ വെരി ഗുഡ് പീപ്പിൾ ആർ ഓൾമോസ്റ്റ് ബോറിങ്. നമുക്ക് ഒരു എന്താ പറയുക, നമുക്കവരെ ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള വിഷയങ്ങളില്ല, കാരണം അത് പിന്നെയും പോസിബിളാണ്. ഓക്കെ, ഇതുപോലെ ആവാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. ഡി കെ ഒരുപാട് ത്രില്ലർ സീരീസുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. ആണ് ആണ്. ഈ ലോക്ക്ഡൗണിൽ ഞാൻ ഒരുപാട് ഐ തിങ്ക് ഈവൺ ഇപ്പോൾ ഒരു നമ്മൾ ഒ ടി ടിയിൽ എടുത്താലും അതൊരു ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ്. റിയൽ ലൈഫ് ക്രൈം കൂടുതലും വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ സിനിമ മാത്രമല്ല, എനിക്ക് ക്രൈം ഡോക്യുമെൻ്ററീസ് ഒക്കെ കാണാൻ ഇഷ്ടമാണ്. മേ ബി ചിലപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും ഞാൻ ഐ കെപ്റ്റ് വാച്ചിങ് ലോട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, ലാലുവിൽ നിന്ന് കുറുപ്പിലെത്തിയപ്പോൾ ഒരാക്ടർ എന്ന നിലയിൽ ഓരോ സിനിമ കഴിയും തോറും പഠിക്കുന്ന സ്വയം പഠിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഐ മീൻ കൂടുതൽ കുറച്ചും കൂടിയും കോൺഫിഡൻസ് വന്നു തുടങ്ങി, അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ എനിക്ക് തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്താൽ പക്ഷെ അത് പണിയാവോ അല്ലെങ്കിൽ അത് ബോറാവോ എന്നുള്ളൊരു ഒരു പേടിയുണ്ട് നമുക്ക്. അത് എനിക്ക് വിത്ത് എക്സ്പീരിയൻസ് അത് മാറും. അപ്പോൾ ആസ് യു കൂടുതൽ എക്സ്പീരിയൻസ് ആവുമ്പോൾ യു വിൽ ട്രൈ, നമ്മുടെ മനസ്സ് പറയുന്ന എല്ലാം ട്രൈ ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനത്തെ ഐ തിങ്ക് ആസ് ഐ എം ചെയ്ത് ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് മോർ കോൺഫിഡൻറ്റ്. സുകുമാർ കുറുപ്പ് എന്നൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി മാറ്റി നിർത്തി, ദുൽഖറിനെ മാറ്റി നിർത്തിയതിന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദുൽഖർ എന്ന സ്റ്റാറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുറുപ്പ് കാണണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇതൊരു ഒരു വലിയൊരു അറ്റംപ്റ്റാണ് ഫ്രം മലയാളം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ മലയാളി ഓഡിയൻസ് എങ്ങനെ പോയാലും നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്തതിലൊരു ഒരു ഒരു പ്രൈഡൊക്കെ നമ്മുടെ ഓഡിയൻസിന് തോന്നാം. കാരണം ഒരു വലിയ സ്കെയിലിലാണ് അത്, അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പീരിയഡ് ക്യാപ്ചർ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സിനിമറ്റോഗ്രഫി ആണെങ്കിലും പിന്നെ നമ്മുടെ ആ കാസ്റ്റ് ടെറിഫിക്, ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ് കൂടുതലും എല്ലാ റോൾസും ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര പ്രോമിനൻസ് ഉള്ള ഫിലിമാണ്. ഒരു ഒരു വളരെ ഒരു വലിയ പാക്കേജാണ് പടം. ഇതിൽക്കൊരു സക്സസ്സും ഫെയിലിയറും ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണ് ശരിക്കും? എന്തായാലും ഐ കീപ് ഗോയിങ് ഫോർവേഡ്. ഇപ്പോൾ ഒരു വലിയ സക്സസ് ഉണ്ടായാലും അത് രണ്ടിൻ്റെയും ഒരു ഹൈ പോയിൻ്റ് അല്ലെങ്കിൽ ലോ പോയിൻ്റ് ഒരു ആ ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ ഒരു രണ്ട് വീക്കെൻഡ്സ് നിൽക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു തോട്ടിലായിരിക്കും.